ഹായ് ഓൾ, പലരും ക്യുവറ്റ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഇപ്പോൾ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്യുവറ്റ് എക്സാമിലെ ഇംഗ്ലീഷിൽ വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ റീഡിംഗ് കോംപ്രഹെൻഷനാണ്, അതുപോലെ തന്നെ വെർബൽ എബിലിറ്റി. പക്ഷേ പല വിദ്യാർത്ഥികളും അവോയ്ഡ് ചെയ്യുന്ന ഒരു സെഷൻ കൂടിയാണ് റീഡിംഗ് കോംപ്രഹെൻഷൻ. കാരണം അതിന് സ്പെഷ്യലായിട്ട് സിലബസ് ഇല്ല എന്നാണ് അവർ പറയുന്ന ഒരു റീസൺ. മറ്റു പല സബ്ജക്റ്റുകളെ പോലെ ഇതിന് സ്പെഷ്യലായിട്ട് സിലബസ് ഇല്ല, പക്ഷേ ബൈ പ്രാക്ടീസ് നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. IELTSനൊക്കെ ചോദിക്കുന്നത് പോലെയുള്ള പാസേജുകളായിരിക്കും നിങ്ങൾക്കിത് ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ ഏതെങ്കിലും 8-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പാസേജുകളൊക്കെ കണ്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ക്രാക്ക് ചെയ്യുന്നത് പോലെ ചെയ്യാം എന്ന് കരുതിയിട്ട് എക്സാം ഹാളിൽ പോയാൽ ക്ലൂലെസ് ആവും. പക്ഷേ ബൈ പ്രാക്ടീസ് നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാം ഹാളിൽ ഇത് കാണുന്ന സമയത്ത് ഒരു സെഷൻ, പ്രാക്ടീസ് സെഷൻ പോലെ ഇത് ക്രാക്ക് ചെയ്തെടുക്കാം. അല്ലാതെ ഇത് ആദ്യമായി കാണുന്ന സമയത്ത് അവൻ അന്താളിച്ച് പോകുന്ന ഒരവസ്ഥ നമുക്ക് പരിചിതമാണ്. കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇതിന് ചെലവഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. LSRW എന്നുള്ള മെത്തേഡാണ് പലപ്പോഴും ഇംഗ്ലീഷ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളുടെ ഇംഗ്ലീഷ് അബിലിറ്റിയെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും യൂസ് ചെയ്യുന്നത് LSRW ആണ്. അതിലെ ലിസണിങ് സ്പീക്കിംഗ് റീഡിംഗ് റൈറ്റിംഗ്, അതിലെ ആ റീഡിംഗ് സെഷനാണ് നമ്മുടെ ക്യുവറ്റ് എക്സാമിന് ആക്ച്വലി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെഷൻ ആക്ച്വലി 3 ടൈപ്പ് ഓഫ് പാസേജുകളായിരിക്കും നിങ്ങളുടെ എക്സാമിനുണ്ടാവുക. നെറേറ്റീവ്, അതുപോലെ തന്നെ ഫാക്ച്വൽ, ലിറ്ററൽ എന്ന് തുടങ്ങിയിട്ട് 3 സെക്ഷൻ ഓഫ് പാസേജുകൾ നിങ്ങളുടെ എക്സാമിനുണ്ടാകും. അത് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതിന് നൽകാവുന്ന ഒരു ടിപ്സ് എന്ന് പറയുന്നത്, പലപ്പോഴും പലരും പറയാറുണ്ട് ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റീഡിംഗ് അബിലിറ്റി ഒക്കെ വർദ്ധിക്കും എന്നുള്ളത്. ദാറ്റ്സ് റിയലി അൺറിയലിസ്റ്റിക്. അതിന് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് മേജർ ഇംഗ്ലീഷ് പത്രത്തിൻ്റെയൊക്കെ എഡിറ്റോറിയൽ, അതുപോലെ തന്നെ ആർട്ടിക്കിൾസൊക്കെ വായിക്കുന്നത് അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനൊക്കെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ ചെയ്യാതെ മാക്സിമം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേർഡുകൾ നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ പതിയുന്നതാണ്. ഇത്തരത്തിലുള്ള ചെറിയ നുറുങ്ങു വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഒരു +2 വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാസ് റൂട്ട് ലെവലിൽ ഈ ഒരു പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ക്യുവറ്റ് എക്സാം ആവുന്ന സമയത്തേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതുപോലെ ക്യുവറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. See you soon.